സംഘടനയുമായി സഹകരിക്കാത്ത നടന്മാർക്ക് ആനുകൂല്യം ഉണ്ടാവില്ല. രണ്ടു വർഷത്തോളം സംഘടനയുടെ പരിപാടികളിൽ പങ്കെടുക്കാത്തവർക്ക് ആനുകൂല്യം ഉണ്ടാവില്ല എന്ന് ഇന്നലെ അമ്മ സംഘടനയിൽ പറയുകയുണ്ടായി. അതിനോട് എന്താണ്? എനിക്ക് സത്യത്തിൽ ഇന്നലെ അമ്മ സംഘടനകളുടെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അവിടുന്ന് ഒരു ഇമെയിൽ വരുമായിരിക്കും, ഇതൊക്കെയാണ് സംഘടനയിൽ എടുത്ത തീരുമാനങ്ങൾ, അത് വായിച്ചതിന് ശേഷം അതിനെ കുറിച്ച് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ ഈ വിജയ് ബാബുവിനെതിരെ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രം മതി നടപടി എന്നൊരു നിലപാട് കൂടെ അമ്മ എടുത്തിട്ടുണ്ട്. ആ നിലപാടിനോട് പൃഥ്വിരാജിന്റെ പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വൺ ഓൺ വൺ ചാറ്റിൽ ഞാൻ നിലപാട് പറയാം. This I would like to keep the narrative to Kaduva and its promotions. അത് ഞാൻ അഭിപ്രായപ്പെടേണ്ട കാര്യമല്ല. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ കാണുന്ന ആൾക്കാർ പറയേണ്ടതാണ്. പൃഥ്വിരാജ് എന്ന നടൻ സിംഹാസനത്തിൽ നിന്നും കടുവയിലെത്തുമ്പോൾ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ പ്രേക്ഷകർ പറയേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അറ്റ് എനി പോയിന്റ് ഇപ്പോൾ ഒരു ആക്ടർ വിചാരിക്കുകയാണ് എനിക്കിനി ഒന്നും കൂടുതൽ ചെയ്യാനില്ല, ഞാൻ എൻ്റെ ബെസ്റ്റ് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞത് ഒരു ആക്ടർ വിചാരിക്കുകയാണെങ്കിൽ അതൊരു ഒരു വളർച്ചയുടെ ഒരു മുരൾച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നോ നത്തിങ് മോർ ടു ഗ്രോ എന്നുള്ളൊരു തോന്നൽ വരും. എല്ലാ ആക്ടേഴ്സിനുള്ളിലും ഇതുണ്ട്, ഉണ്ടാകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ഇനിയും ബെറ്റർ ആകാം, എനിക്ക് മൈ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം. എൻ്റെ ഏറ്റവും എൻ്റെ 100% പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ അറ്റൈൻ ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി നമ്മൾ ലാലേട്ടനോടോ മമ്മൂക്കിയോടോ ഒരു സീനിയർ ആക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരും ഷെയർ ചെയ്യുന്ന ഒരു ചിന്തയാണ്. അപ്പൊ അത് എല്ലാ ആക്ടേഴ്സിൻ്റെ ഉള്ളിലും ഉണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഓൾ actors at one point will be at the mercy of the director. Kanam oru samvidhayagan conceive cheyyunnathu poleye namukku abhinayikkan pattu, oru samvidhayagan vekkunna shotinulle namukku abhinayikkan pattu. Appo oru actor's performance nalla reethiyil screenil pagarthapadanamengil performance endanu manasilavunna allengil oru performance engane graph cheyyanamennu manasilavunna oru samvidhayagan undavuka ennu parayunna theerchayayittum valiya nirbandhamulla oru karyamaanu. Adinte of course agraganeeril oralaanu shaajiyude ee മാസ് ഹീറോസ് ആയിട്ട് ആൾക്കാർ അഭിനയിക്കുമ്പോൾ അവരുടെ പെർഫോമൻസിനെ എങ്ങനെ ചാർട്ട് ചെയ്യണം? ഇവിടെ ഷോർട്ട് ഡിവിഷൻ, ഇവിടെ കട്ട്, ഇവിടെ ക്ലോസപ്പ്, കൗണ്ടർ റിയാക്ഷൻ, അത് കഴിഞ്ഞാൽ ട്രോളി, അതിന്റെ ഒരു മാസ്റ്ററാണ് അദ്ദേഹം. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ സിനിമയിൽ. ഹലോ, ഇവിടെയാണ്, ഇവിടെ 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 ഉണ്ട്. ആ ഓ ഹലോ, ആയി പൃഥ്വിരാജ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഷാജി കൈലാസിന്റെ സിനിമകളെല്ലാം നമ്മൾ കണ്ടുപോയി, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. പൃഥ്വിരാജ് ഒരു ഡയറക്ടർ കൂടിയാണ്. ഷാജി സാറിൽ നിന്നും ഈ സിനിമയിലേക്ക് അഭിനയിക്കാത്ത ഡയറക്ഷൻ ഭാഗത്തിന് എന്തൊക്കെ ഒരു മാർഗനിർദ്ദേശം കിട്ടിയിട്ടുണ്ട്? ഷാജിയേട്ടൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു, അത് എന്തൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്? ഷാജിയേട്ടൻ അങ്ങനെ എന്നെ വിളിച്ചിരുത്തിയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഷാജിയേട്ടൻ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻസ് ഒരാളാണ് ഷാജിയേട്ടൻ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഐ വിശേഷ് സാറ്, ഷാജിയേട്ടൻ, ജോഷി സാറ്, ഭദ്രൻ സാറ് ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സാണ്. വാട്ട് വാസ് ഐ ഡൺ മലയാള സിനിമയുടെ ഒരു ഒരു കാലഘട്ടത്തിൽ മുഖ്യധാരാ സിനിമയുടെ ഫിലിം മേക്കിംഗ് ലാംഗ്വേജിന് സിംഗിൾ ഹാൻഡഡ്ലി ഒരു മാറ്റം വരുത്തിയ ഡയറക്ടേഴ്സ് ഒരാളാണ് ഷാജിയേട്ടൻ. ഷാജിയേട്ടൻ്റെ അസുരവംശം മുതലുള്ള സിനിമകളൊക്കെ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുതിയൊരു ഫിലിം ലാംഗ്വേജ് വന്നൊരു ഫീലിംഗ് അന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ലൂസിഫർ ഒരു ഫിലിം സ്റ്റുഡൻറ്റ് കാണുകയാണെങ്കിൽ, സിനിമയെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു ഫിലിം സ്റ്റുഡൻറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൂസിഫറിൽ ഒരുപാട് ഷാജി കൈലാസ് ഇൻസ്പിറേഷൻ ഉണ്ട്, ജോഷി സാർ ഇൻസ്പിറേഷൻ ഉണ്ട്, ഭദ്രൻ സാർ ഇൻസ്പിറേഷൻ ഉണ്ട്. ഇവരെല്ലാം എന്നെ ഇൻസ്പയർ ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സാണ്. എനിക്ക് ഷാജിയേട്ടന് ഭയങ്കരമായിട്ട് ഞാൻ ആരാധനയോടുകൂടി നോക്കി നിന്നിട്ടുള്ളത് ഷാജിയേട്ടൻ ഡയലോഗ് സീനുകൾ ഷോർട്ട് വേർഡ് ചെയ്യുന്നതാണ്. പലപ്പോഴും നമുക്ക് ചില പുതിയ ന്യൂ ഏജ് ഫിലിം മേക്കേഴ്സ് ചലഞ്ചിങ് ആയിട്ട് അവർക്ക് തോന്നാറുള്ളത് ഇപ്പം മൂന്നോ നാലോ പേര് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കും, ഒരു ഒരു സ്ലോ മോഷൻ നടക്കുന്നു, കാർ ഒന്ന് നിർത്തുന്നു, ഇറങ്ങുന്നു, പോകുന്നു, അതൊക്കെ ഓക്കെ, ഒന്നും വേറൊന്നുമില്ല, ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് മൂന്നാല് പേര് സംസാരിക്കുന്നു. അത്തരം ഒരു സീനിന് എങ്ങനെ ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു സീനിന് എങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടാക്കാം, ആ സീനിന് എങ്ങനെ ഒരു രോമാഞ്ചം കൊള്ളിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ഷോർട്ട് ഡിവിഷൻ ഉണ്ടല്ലോ, അത് ഷാജിയേട്ടൻ ഭയങ്കര മാസ്റ്ററിയാണ് അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാന് ലൂസിഫറിൽ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്ര എന്ന് സ്റ്റീഫനോട് ബോബ ചോദിക്കുമ്പോൾ, സോറി, ബോബിയോട് സ്റ്റീഫൻ ചോദിക്കുമ്പോൾ ആ സീൻ, ആ മൂന്ന് പേരുമുള്ള സീൻ എനിക്ക് ഭയങ്കര റെഫറൻസ് ആയത് ഒരുപാട് ഷാജിയേട്ടൻ്റെ സിനിമകളാണ്. കാരണം ആ വൺസ് ലാലേട്ടൻ ആ മുറിക്കകത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വേറൊന്നും നടക്കുന്നില്ലല്ലോ, മൂന്ന് പേര് മൂന്ന് സ്ഥലത്തിരിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷെ ആ സീനിൽ ഞാൻ കാണുന്ന ഓഡിയൻസിനൊരു ഇമോഷണൽ ഗ്രാഫ് ഉണ്ടാക്കണം. അവിടെ ആ സീനിനൊരു ക്ലൈമാക്സ് ഉണ്ട്, ആ ക്ലൈമാക്സിൽ ലാലേട്ടൻ്റെ ക്യാരക്ടറിന് വേണ്ടി ഓഡിയൻസ് കൈയടിക്കുന്നതിലേക്ക് ഞാൻ അതിനെ കൊണ്ട് എത്തിക്കണം എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മാസ്റ്ററാണ് ഷാജിയേട്ടൻ. അത് ഇപ്പോഴും അദ്ദേഹത്തിന് ആ സ്കില്ല് 100% ഉണ്ട്.